രണ്ട് ബജി നമ്മളിപ്പോ എം എസ് ഫാസ്റ്റ് ഫുഡ് ഓട്ടുപാറ ഇവിടെ ഏറ്റവും വളരെ തിരക്കുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് സെന്ററുകളിൽ ഉഴുന്നുവട ഉഴുന്നുവട ഉണ്ട പരിപ്പുവട പഴംപൊരി പിന്നെ കായബജി ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. ഇതിങ്ങനെ നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഈ ചൂടോടെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഓട്ടുപാറ ആസ്പത്രിക്ക് മുൻവശം ആസ്പത്രിക്ക് എം എസ് ഫാസ്റ്റ് ഫുഡ് തിരക്കുള്ള ഒരു കട ഫാസ്റ്റ് ഫുഡ് കടേന്. ഇപ്പോൾ മുളക് ബജിയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ചൂടുള്ള മുളക് ബജി വട്ടുപത്തിരിയുണ്ട്, പത്തിരി മസാല പോണ്ട, ഉള്ളിവട, പരിപ്പുവട, ഇതൊന്ന് കഴിച്ചോളാം. നല്ല മരുന്നുള്ള പത്തിരി, ചൂടുള്ള പത്തിരി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഏത്തക്കാപ്പാണ്, ഞങ്ങൾ കോട്ടയംകാരാണ്. ആദ്യമായിട്ട് ഇതുപോലെ ഒന്നും നല്ലൊരു ഏത്തക്കാപ്പം കഴിക്കുന്നത് ഇവിടെ വന്നു. അടിപൊളി അടിപൊളി ആദ്യം വരും. ഞങ്ങൾ നല്ല പത്തിരി കേട്ടോ, സൂപ്പർ പത്തിരി. മസാല എരിവും എല്ലാം ഉണ്ടല്ലേ. ഈ ചട്നിയാണ് ഇതിൻ്റെ ഒരു സംബന്ധി. ഈ ചട്നി കുറച്ചുകൂടി നമുക്ക് ഓടിക്കേണ്ടി വരും, കാരണം അത്രയും ടേസ്റ്റാണ്. സത്യം പറഞ്ഞ ചൂടായതുകൊണ്ട് തന്നെ താഴേക്ക് എടുത്തിട്ട് അത്രയും ചൂടായിരുന്നു. പഴമ്പൊരി നല്ല സൂപ്പറാണ്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അച്ഛന ചില സ്ഥലത്ത് നന്നായി പഴുത്ത പഴംപൊരി, അതായത് ഒഴിവാക്കാൻ വേണ്ടി പഴംപൊരിക്കുന്ന കൃത്യമുള്ള ഇതങ്ങനെയാണ്. ഇത് ശരിക്കുള്ള പഴ, ശരിക്കും പാകത്തിന് പഴുത്ത പഴമാണ്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല അല്ലേ. ഇനി അങ്ങ് പരിപ്പുണ്ട് അച്ഛന, നല്ല പൊരുത്തുണ്ട്. പരിപ്പാണ് നല്ല, കരിവരിപ്പും നല്ല, എല്ലാ ഇതും ഉണ്ട്. ഉള്ളിയും മുളകും എല്ലാം ഒന്നായി ചേർത്തും, ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. ആ മതി, അവരങ്ങനെ റേഷനായിട്ട് കൊടുക്കും, കാരണം എല്ലാവർക്കും സാധനം. എല്ലാവരും എനിക്ക് തോന്നുന്നു ആദ്യം ആവശ്യപ്പെടുക ഈ സാധനം. ഉള്ളിവട, ഉള്ളിവട സാധാരണ നമ്മൾ ചില ഉള്ളിവടകളൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, പല്ല് പൊട്ടി പോകും ചില ഉള്ളിവട. ഇതാ സോഫ്റ്റ് കണ്ടല്ലോ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല നിരവധി വരെ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം കുട്ടനാടിക്കാവിന് അടുത്ത ഫാസ്റ്റ്ഫുഡ്. തീർച്ചയായും നമ്മളത് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇല്ലെങ്കിലും ആളുകളോട് വരികയും ഓട്ടുപാറ ആസ്പത്രിക്ക് മുൻവശം എം എസ് ഫാസ്റ്റ് ഫുഡ്. ഭക്ഷണം നല്ല ടേസ്റ്റും എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ടുള്ളതാണ്. എല്ലാ സാധനങ്ങളും പരിപ്പുവട, ഉഴുന്നവടയും, ഉള്ളിവടയും, പൈസയ്ക്ക് ഉടനെയുണ്ടനുസരിച്ച് ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങൾക്കും നല്ല, എല്ലാവർക്കും മുതലാവും ചെയ്യും. നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കടനെയും കാട്ടും പുളിച്ചമ്മന്തി, പുളിച്ചമ്മന്തി. അപ്പൊ ഈ മുളക ബജി കൂടി ഒന്ന് നമ്മൾ മുളക ബജി നമ്മൾ വളരെ കുറച്ച് കാര്യമായി പറഞ്ഞു. ഇതൊന്നും ഒരു പിടി പിടിക്കാം പുള്ളിയല്ലേ. മുളക് ബജി പറഞ്ഞാൽ ഒരു കായ ബജി കേട്ട് പലപ്പോഴും അല്ലേ, ഒരു മീറ്റർ നാളെന്ന് പറഞ്ഞ മാതിരിയാണ്. ആ ഒന്ന് വലിപ്പം നോക്കി അല്ലേ, ഏത് കടയിലും ഇതുപോലെയുള്ള വലിപ്പത്തിൽ കിട്ടുക. ഒരേ പഴംപൊരിയും കായ ബജിയും ഏറ്റവും വലിപ്പം കൂടെ അല്ലെ ഒരു മുളക് ബജി കൊടുക്കുന്ന കാശിനും മുതലാവും. മുകളെന്നൊക്കെ പറയും, ശരിക്കും അനുഭവിച്ചറിയാണ്ട് നമ്മൾ മുളക വലിയ മുളക് മാത്രമേ ആളുകൾക്ക് വേണം. മനുഷ്യൻ്റെ ഒരു മുളക വലി കഴിച്ചു, മന്ത്രമില്ല മായമില്ല, ശരിയായ മുളക ഇപ്പോൾ കഴിച്ചു. 200 ഗ്രാം ഉണ്ട് ഒരേ മുളക് വലി, അത്രയും വെയിറ്റ് ഉണ്ട്. കുറഞ്ഞ കാശിന് ആർക്കും തൃപ്തി വരും. എരിഞ്ഞിരിക്കുക, ജീവിതത്തിൽ എരിയുന്ന പല ഘട്ടങ്ങളും ഉണ്ടാവും, പക്ഷേ മുളക വലി ശരിക്കും വെയിറ്റ് കഴിഞ്ഞു.